രാജ്യ തലസ്ഥാനമായ ഡൽഹി ലക്ഷ്യം വെച്ച് ആയിരക്കണക്കിന് ട്രാക്ടറുകളും പതിനായിരക്കണക്കിന് കർഷകരും മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിൽ നടത്തുമെന്ന് വളരെ നേരത്തെ തന്നെ കർഷകർ പ്രഖ്യാപിച്ച ട്രാക്ടർ പരേഡിൽ പങ്കെടുക്കുന്നതിനാണ് അവർ എത്തിക്കൊണ്ടിരിക്കുന്നത്. പരേഡ് നടത്താതിരിക്കുന്നതിന് പലവിധത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളും കേന്ദ്ര സർക്കാരും ഡൽഹി പോലീസും നടത്തിക്കൊണ്ടിരുന്നു. ആദ്യം പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. കർഷകർ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നപ്പോൾ സുപ്രീംകോടതി സമീപിച്ച് തടയാനുള്ള ശ്രമങ്ങൾ നടത്തി. എന്നാൽ കോടതി കൈയൊഴിയുകയായിരുന്നു. ക്രമസമാധാന പാലനം കോടതിയുടെ ചുമതലയല്ലെന്നും പോലീസിൻ്റെ ഉത്തരവാദിത്തമാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ഡൽഹിയിൽ ആരെ പ്രവേശിപ്പിക്കണം വേണ്ട എന്ന് തീരുമാനിക്കുന്നതിനുള്ള അധികാരം ഡൽഹി പോലീസിനാണെന്നും കോടതി പറഞ്ഞു. ഡൽഹിയിലേക്ക് കർഷകരെ പ്രവേശിപ്പിക്കില്ലെന്ന വാശിയിലായിരുന്നു പോലീസ്. ഒരു ഘട്ടത്തിൽ കുണ്ട്ലി അതിർത്തിയിൽ റാലി നടത്തിയാൽ മതിയെന്നും നിർദ്ദേശിച്ചു. എന്നാൽ ആദ്യഘട്ടം മുതൽ തന്നെ അണയാത്ത നിശ്ചയദാർഢ്യം പ്രകടിപ്പിച്ചു വന്നിരുന്ന കർഷകർ ഒരിഞ്ച് പുറകോട്ട് പോകില്ലെന്ന് പ്രഖ്യാപിച്ചതോടെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കടന്ന് ട്രാക്ടർ പരേഡ് നടത്തുന്നതിന് പോലീസ് സമ്മതം നൽകിയിരിക്കുകയാണ്. ഡൽഹിയിലേക്ക് കർഷകർ പ്രവേശിക്കുന്നത് തടഞ്ഞുകൊണ്ട് അതിർത്തികളിൽ സ്ഥാപിച്ച ബാരിക്കേഡുകൾ പോലീസ് തന്നെ നീക്കം ചെയ്യും. നവംബർ 26 ഡൽഹിയുടെ അതിർത്തികളിൽ കർഷകർ മഹാപ്രക്ഷോഭം ആരംഭിച്ചത്. അന്നു മുതൽ പലവിധത്തിൽ കർഷക പ്രക്ഷോഭത്തെ തകർക്കാനും കുപ്രചാരണങ്ങളിലൂടെ തളർത്തുന്നതിനുമുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരും പോലീസും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പലതവണ ചർച്ചയ്ക്ക് വിളിച്ച് പ്രഹസനം നടത്തി. 3 കാർഷിക കരിനിയമങ്ങളും പിൻവലിക്കാതെ പിന്നോട്ടില്ലെന്ന നിലപാട് ആവർത്തിച്ചതിനെ തുടർന്ന് ചില ഭേദഗതികളാകാമെന്ന് കേന്ദ്രം സമ്മതിച്ചു. എന്നാൽ അത് അംഗീകരിക്കാതെ കർഷക പ്രക്ഷോഭം 2 മാസത്തിലധികമായി മുന്നോട്ടു പോവുകയാണ്. ചർച്ചകൾ പ്രഹസനമായി മാറുന്നുവെന്ന ഘട്ടത്തിലാണ് റിപ്പബ്ലിക് ദിനത്തിൽ ട്രാക്ടർ പരേഡ് എന്ന പ്രഖ്യാപനം കർഷകർ നടത്തിയത്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണെ മുഖ്യാതിഥിയായി പ്രകടിപ്പിക്കുന്നതിനാണ് തീരുമാനിച്ചിരുന്നത്. കർഷകർ ട്രാക്ടർ പരേഡ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ബ്രിട്ടനിൽ പുതുതായി കണ്ടെത്തിയ ജനിതക മാറ്റം സംബന്ധിച്ച് കോവിഡ് വ്യാപനത്തിൻ്റെ കാരണം പറഞ്ഞ് അദ്ദേഹം സർക്കാരിൻ്റെ പരേഡിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചു. ആത്യന്തികമായി ഇത് കർഷകരുടെ വിജയമായിരുന്നു. വിദേശത്ത് നിന്നുള്ള വിശിഷ്ടാതിഥികളില്ലാതെ നടക്കുന്ന ആദ്യ ഔദ്യോഗിക പരേഡാണ് നാളെ ഡൽഹിയിൽ നടക്കാൻ പോകുന്നത്. അതേ ദിവസം ഇന്ത്യൻ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകമായി കിസാൻ ഗണതന്ത്ര പരേഡ് എന്ന് പേരിട്ടിരിക്കുന്ന പരേഡ് നടക്കാൻ പോവുകയാണ്. ആദ്യം ഡൽഹിയിലെ റിംഗ് റോഡിൽ പരേഡ് നടത്താനായിരുന്നു കർഷക സംഘടനകൾ തീരുമാനിച്ചിരുന്നത്. ഒരാഴ്ച മുൻപ് ഡൽഹിയുടെ അതിർത്തികളിൽ 80,000-ത്തിലധികം ട്രാക്ടറുകൾ പങ്കെടുത്ത പ്രതീകാത്മക റാലി നടത്തുകയും ചെയ്തു. ഇപ്പോൾ എല്ലാ പിടിവാശികളും തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഉപേക്ഷിച്ച് ഡൽഹിക്കുള്ളിൽ തന്നെ പരേഡ് നടത്തുന്നതിന് പോലീസ് സമ്മതിച്ചിരിക്കുന്നു. ഇത് കർഷകരുടെ വിജയമാണെന്ന് വിലയിരുത്തുമ്പോൾ തന്നെ കർഷകർ ഉന്നയിക്കുന്ന വിഷയങ്ങളെ വിവേകത്തോടെ സമീപിക്കാൻ തയ്യാറായ പോലീസിൻ്റെ നിലപാട് പ്രശ്നങ്ങൾ ലഘൂകരിക്കുന്നതിന് കാരണമായി. കർഷക റാലി നടത്താൻ അനുവദിക്കില്ലെന്നും അതിർത്തിയിൽ മാത്രമേ നടത്താൻ അനുവദിക്കൂ എന്നുമൊക്കെ നിലപാടിൽ നിന്നും അവർ പിറകോട്ട് പോയി. അതുകൊണ്ട് തന്നെ സമാധാനപരമായ സമരമെന്ന കർഷകരുടെ നിലപാടാണ് വിജയിച്ചിരിക്കുന്നത്. 2 മാസത്തിലധികമായി നടക്കുന്ന സമരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും അക്രമാസക്തരാകുകയോ അതേസമയം തങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്മാറുന്നതിന് ഇടയാക്കുകയോ ചെയ്തിട്ടില്ലെന്നതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസം കർഷക നേതാക്കൾ നൽകിയ ആഹ്വാനം ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. റിപ്പബ്ലിക് ദിന പരേഡിനെത്തുന്ന ഒരു മന്ത്രിക്കുമെതിരെ പ്രതിഷേധം പാടില്ലെന്നായിരുന്നു കർഷക നേതാക്കളുടെ ആഹ്വാനം. അത്രമേൽ ഈ പ്രക്ഷോഭം സമാധാനപരമായിരിക്കണമെന്ന് കർഷക നേതാക്കൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഈ പ്രസ്താവന പോലും വ്യക്തമാക്കുന്നത്. ഇത് ഗാന്ധിയൻ സമരമായി തന്നെ നിലനിർത്താനാണ് നേതാക്കൾ ശ്രമിക്കുന്നതെന്ന ഉറച്ച നിലപാട് കൊണ്ടാണ് കേന്ദ്ര സർക്കാരിനും പോലീസിനും കർഷകരുടെ ആവശ്യങ്ങളിൽ പലതിനോടും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നത്. 100,000-ത്തിലധികം ട്രാക്ടറുകളും ട്രോളികളും റിപ്പബ്ലിക് ദിനത്തിൽ നടക്കുന്ന പരേഡിൽ പങ്കെടുക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതിനകം തന്നെ 10,000-ക്കണക്കിന് ട്രാക്ടറുകൾ അതിർത്തിയിൽ എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം വിവിധ പ്രദേശങ്ങളിൽ നിന്നായി പുറപ്പെട്ട 10,000-ക്കണക്കിന് ട്രാക്ടറുകൾ ഇന്ന് ഡൽഹിയിലെത്തും. ഇതോടെ ഡൽഹി മാത്രമല്ല രാജ്യം കണ്ട ഏറ്റവും ഉജ്ജ്വലവും ഐതിഹാസികവും വ്യത്യസ്തവുമായ പ്രതിഷേധ മുന്നേറ്റമായിരിക്കും നാളെ രാജ്യതലസ്ഥാനത്ത് നടക്കുക എന്നുറപ്പായിരിക്കുകയാണ്.